അടുത്ത ദിവസം നമ്മളുടെ താറു ഇതേപോലെ വരും കേട്ടോ. KSRTC നല്ല മനുഷ്യരുണ്ടെന്ന് മനസ്സിലായിരുന്നു. പാസിൽ ഒരു അര മണിക്കൂറായിട്ടോ കറക്റ്റ്. അത് പൊട്ടിക്കാണോ? അയ്യോ, കേബിൾ പൊട്ടിയോ? ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടി കഴിയുമ്പോ എന്തെങ്കിലും കുറ്റം പറയണ്ടേ? എന്താണ് ഇതിന്റെ ഒരു പോരായ്മ? വണ്ടി എന്തായാലും കയറ്റി കഴിയാറായിട്ടോ. തീ വന്നിട്ടുള്ള 400 ലോഡ് ഗ്രീൻ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഏറെക്കുറെ ഫുൾ ആവും. പൈസ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം 2 ഗ്ലാസ് അടിക്കണം. അല്ലേ, 2 ഗ്ലാസ് പൈസ അടിക്കണം. നമ്മുടെ ഫുള്ള് നെല്ലും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞോട്ട് ഒതുക്കി നിർത്തിയാൽ മതി. അജീഷ് വണ്ടി കൊണ്ട് പോവാണ് കേട്ടോ. പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ തന്നെയാണ് കേട്ടോ. ആലപ്പുഴയിൽ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞൊന്നും മറന്നുപോയി. ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ നിർത്തിയിട്ടാണ് കേട്ടോ. അപ്പൊ വേറെ വണ്ടിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഇവിടെ കയറ്റിയത് പോലെയൊന്നല്ല, നമ്മുടെ എന്താ പറയുക, വഞ്ചിയിൽ വന്നിട്ട് കയറ്റിയ പോലെയൊന്നല്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോയത് നമ്മൾ കഴിഞ്ഞ ദിവസം കയറ്റിയ സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് ലോഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഇന്ന് വഞ്ചി വരുന്നില്ല. അപ്പോൾ അത് കാരണം വേറെ സ്ഥലത്ത് നിന്നാണ് കയറ്റണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുന്നു. അവിടെ നിന്ന് ഒരു 5-10 കിലോമീറ്റർ ഇപ്പുറത്ത്, ആ കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് റോഡ് സൈഡിൽ തന്നെ നിർത്തി. അപ്പോൾ ഇവർ വേറെ സ്ഥലത്ത് കൊയ്തിട്ട് അവിടേക്ക് ഈ വലിയ വണ്ടികളൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 407 അതുപോലെ തന്നെ ജീപ്പിലും ഒക്കെ ഈ നമ്മുടെ നെല്ല് അതിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് നേരെ പകർത്തി കയറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുഡിനും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള കടകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു അച്ചാച്ചൻ്റെ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അച്ചാച്ചന്മാരുടെ കടകളാണ് കൂടുതൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. അപ്പോൾ അച്ചാച്ചൻ്റെ കടയിൽ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതുകൊണ്ട് തന്നെ അജീഷ് ഇതേ തളർന്ന് കിടന്ന് വണ്ടിയിൽ ഓട്സൈഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓട്സ് അവന് കിടക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച പോലെ തന്നെ ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ടു? ആ ഉറങ്ങല്ല അല്ലേ, ഞാൻ വിചാരിച്ചു നീ ഉറങ്ങാവുന്ന്. ആ അവൻ എന്തോ വീഡിയോ കണ്ടോണ്ടിരിക്കട്ടെ. അവൻ നിലവിൽ നമ്മളുടെ വണ്ടിയുടെ ഒരു കാൽഭാഗം കയറ്റിയിട്ടുണ്ട്, പകുതി ആയിട്ടില്ല. അപ്പോൾ ഇവിടെ കാണുന്ന ചേട്ടന്മാർ, ഇതേ ഇരിക്കുന്ന ചേട്ടന്മാരാണ് നമ്മളുടെ വണ്ടിയിൽ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇനി ആ വാൻ വന്നിട്ട് ടെമ്പോ വന്നിട്ട് വേണം നമ്മളുടെ വണ്ടിയിലേക്ക് പകർത്തി കയറ്റാനായിട്ട്. അപ്പോൾ റെസ്റ്റ് ഉണ്ട്, മെല്ലെ മെല്ലെ അവിടെ നിന്ന് കയറ്റി വിടണ അനുസരിച്ചാണ് ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ. മുകളിലേക്ക് നമ്മൾ ക്യാബിൻ്റെ ഒപ്പം വരെ കഴിഞ്ഞ പ്രാവശ്യം കയറ്റിയിട്ടുള്ള പോലെ തന്നെ ലോഡ് കയറ്റിയിട്ടുണ്ട്. അത്ര കയറ്റിയാൽ തന്നെ 10-23 ടണ്ണൊക്കെ കേട്ടോ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ ഒരു പൊടി ലെങ്ത് കിടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടിയാനേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൂടുതലൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് രാവിലെ അവിടെയാണെന്ന് പറഞ്ഞതുകൊണ്ട്, കാവാലത്താണെന്ന് പറഞ്ഞതുകൊണ്ട് കുളിക്കാനും അതുപോലെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. രാവിലെ ഇവിടെ പോയി കിടന്നു. പക്ഷെ അപ്പോൾ തന്നെ ആൾ വിളിച്ച് പറഞ്ഞു അവിടെ ഇല്ല വേറെ സ്ഥലത്താണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനുള്ള സൗകര്യ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒതുക്കി നിർത്തി. ഇനിയിപ്പോൾ അത്രയും പെട്ടെന്ന് കയറ്റി പോകുന്ന വഴിക്ക് വല്ല സ്ഥലങ്ങളും കാര്യം ഉണ്ടെങ്കിലൊന്ന് കുളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അവിടെ കുളിയും കാര്യങ്ങളും നടക്കാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ രക്ഷയില്ല. പറ്റുകയാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല. ഈ വക പരിപാടിക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് നോക്കിയിട്ട് നടത്താനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ കുളിക്കാനുള്ള വല്ല ഗ്യാപ്പുള്ളിടത്താണെങ്കിൽ കുളിക്കും, അല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, അവിടെയാണ് ഉച്ചകലത്ത് ഊണും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഊട്ടാണ്. അപ്പോൾ ഊട്ടം തന്നെയാണോ പറയാന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിക്കാർ ചേട്ടന്മാർ പറഞ്ഞു നിങ്ങൾ അകലം വഴിക്കൊന്നും പോകണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ്, നമ്മളുടെ ഞങ്ങളൊക്കെ അവിടെ നിന്നാണ് ഊണ് കഴിക്കുന്നത്, നമുക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കാൻ എന്നാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ കട ലോക്ക് ചെയ്തിട്ടേക്കുക, എനിക്ക് ഒന്ന് രാവിലെ മാത്രമാണ് ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ യൂണിയൻ കാര്യം ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞു നിങ്ങൾ തൊട്ടടുത്ത് ഒരു കള്ള് ഷാപ്പുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഊണടക്കം എന്ത് വേണമെങ്കിലും കിട്ടും, അവിടെ പോയി കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ അമ്പലത്തിൽ ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഇനി അവിടേക്ക് പോകാൻ നിൽക്കണ്ട, ഇവിടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിലവിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. തീരുമാനിച്ചിട്ടുള്ളൂ, കഴിക്കില്ല ആയിട്ടില്ല. പിന്നെ ഇത് ചെറിയ വഴിയായി തന്നെ വരുന്നുള്ളൂ, അതേപോലെ ടിപ്പറുകളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒതുക്കി നിർത്തി. ആദ്യം ഞങ്ങൾ അങ്ങ് അകലെയായിരുന്നു കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ റിവേഴ്സ് വന്നിട്ടാണ് പിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്. ഈ നമ്മുടെ വണ്ടി വന്നു കേട്ടോ, അതേപോലെ തന്നെ ഈ നെല്ലിൻ്റെ വണ്ടി കയറ്റി വന്നിട്ടുള്ള 407 ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിലത്തെ ഒരു 5 ലോഡ് അങ്ങോട്ട് നമ്മുടെ വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞു, എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. ഈ വണ്ടിയിലത്തെ മുഴുവൻ ലോഡും ഇത് ഇതിനകത്തേക്ക് മെല്ലെ മെല്ലെ കയറ്റി വെക്കണം. നമ്മുടെ ഫോണിന് ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലൈൻറ് ഉണ്ട്. അപ്പോൾ ഞാനത് വിളിച്ച് പറഞ്ഞായിരുന്നു വിഭവൻ്റെ ഇതിൽ. സംഭവം ഈ ഉച്ചയ്ക്കൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോൺ ഓവർ ഹീറ്റാവുക, സാധാരണ അങ്ങനെ ആവാൻ പാടില്ല. ശരിക്കും ഇത്ര വില കൂടിയ ഫോണൊക്കെ ആയ കാരണം അങ്ങനെ ആവാൻ ശരിക്കും പറഞ്ഞാൽ പാടില്ല. അപ്പോൾ ഞാൻ ആളെ വിളിച്ച് സർവീസ് സെൻ്ററിൽ വിളിച്ച് പറഞ്ഞു, അതേപോലെ എടുത്ത് അവനെ പയ്യനെ അങ്ങനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വിവോയ്ക്ക് മാത്രമല്ല നമ്മളുടെ ടെമ്പറേച്ചർ ഇപ്പോൾ ഭയങ്കര അധികം ഹൈ ആയതുകൊണ്ട് ശരിക്കും ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് ഉള്ള ഒരു ഇതിനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണുകളൊക്കെ ഉണ്ടാക്കി വരുന്നത്. അതിനെ വെച്ചിട്ട് ഭയങ്കര ഹൈ ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ നമ്മളുടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെ കട്ടായി 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 പോകുന്നത്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2
ക്ലിപ്പാണ് ആകെ എടുത്തത് ഇതിനു മുന്നേ. ഈ രണ്ട് ക്ലിപ്പും എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതിയിൽ വെച്ചിട്ട് ഇങ്ങനെ കടക് 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 എന്ന് ആകുമ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ അറിയാം അങ്ങനെ വീഡിയോ ഷെയ്ക്ക് ആയത് ശബ്ദം പോകും ഫസ്റ്റ് തന്നെ, പിന്നെ വീഡിയോയും ഇങ്ങനെ സ്റ്റെക്കായി 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 അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇത് ഐഫോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോണുകൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ശരിക്കും ഈ സാംസങ്ങിന് ഈ പരിപാടി ഉണ്ട്, കണ്ടിന്യൂസ് വീഡിയോ എടുക്കുന്നവർക്ക് അറിയുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പോൾ ഒരു വീഡിയോന്റെ ലെങ്ത് നമ്മൾ എടുത്തോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് 5 മിനിറ്റിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ആ ലെങ്ത് ഇങ്ങനെ കൂടുന്തോറും നമുക്ക് ഫോൺ ഹീറ്റായി വരും. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ചെയ്യാനും പറ്റില്ല, എന്താ പറയുക, വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ. ഇതോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മാത്രമല്ല, ഈ ഫോൺ ശരിക്കും പറഞ്ഞാൽ ഹാങ് ആവും അല്ല ചെയ്യണം, ഹാങ് ആവണ പരിപാടിയില്ല. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റക്കായി ഒരു ഇങ്ങനെ ടക് 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 പിക്ചർ ഇങ്ങനെ പൊട്ടി പൊട്ടി നിൽക്കുക. കോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല, സംസാരിക്കാനും പ്രശ്നമില്ല. വീഡിയോ എടുക്കുന്ന സമയത്ത് കോൾ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ഇതാവുക. അപ്പോൾ എന്തോ ഒരു സംതിങ് പ്രശ്നം ഈ ചൂടിൻ്റെ ആണ്, അത് വേറെ കംപ്ലൈൻ്റ് അല്ല, നിങ്ങൾ കാണിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തും വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവോ ഈ ഒരു ഇത് കൊണ്ട് നമ്മളെ തളർത്തി. കാരണം നമ്മളൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കി റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, സ്ക്രീനിലേക്ക് നോക്കി റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കട്ടായി കട്ടായി പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിലേക്ക് നോക്കാണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടാവും, പക്ഷേ സൗണ്ട് പോയി ഉണ്ടാവും. അതേപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടിയ വീഡിയോ ആണ്, പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനത് കാരണം തന്നെ ഒരുവിധമൊക്കെ ഇതിനകത്തേക്ക് നോക്കി വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ഷാജിയേട്ടൻ വന്നു, ഈ ചേട്ടനാണ് കേട്ടോ നമ്മളുടെ ഓട്ടം തരുന്ന ചേട്ടൻ. സാധാരണ ഗതിക്ക് ആളെ വിളിച്ചിട്ട് ഇവിടെ വന്ന് നമ്മൾ ഇത് കയറ്റി പോകാറാണ് പതിവ്, നെല്ല് കയറ്റി പോകാറാണ് പതിവ്. ഇതിപ്പോ ദേ നമ്മൾ AC ഫുള്ള് ഇതിലിട്ടേക്ക്, കാരണം വേറെ ഒന്നുമല്ല നമുക്ക് മറ്റേ ഫോൺ ചൂടായതുകൊണ്ടേ. കുറച്ച് നേരം AC അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് പൊതിഞ്ഞ് തോർത്തുമുട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചൂട് ലേശം കുറയും, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പൊ ഷാജി ചേട്ടൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളെ എന്ന് കണ്ട് KSRTC കുറേ നേരം കൂടിയിട്ട് ഇപ്പോഴാണ് കേട്ടോ അവരെ വരുന്നത്. മുകളിലെ കേബിള് വയറൊക്കെ വരഞ്ഞിട്ടാണ് പോണേ. കറക്റ്റ് അത് പൊട്ടിക്കാണോ? അയ്യോ കേബിള് പൊട്ടിയോ, കേബിള് പൊട്ടിക്കോ? ഇല്ല, അതേ ആ സാധനം കയറുന്ന ആടുക നമ്മുടെ മറ്റേ എന്താ പറയുക കേബിളിൻ്റെ മറ്റേ ബോക്സ് ഉണ്ടല്ലോ, കറക്റ്റ് വരഞ്ഞു വരഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ പോണത് പെട്ടു. അതിന് വേറെ രക്ഷയൊന്നുമില്ല, എല്ലാ വണ്ടികളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പോണത്. നമ്മുടെ ലോഡ് ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു മുക്കാഭാഗമായി വേണ്ട. ആ ലോഡ് മുക്കാഭാഗമായിട്ടില്ല, ഒരു അരഭാഗം കഴിഞ്ഞു. ഇത് വേറെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കയറ്റുന്നത് കൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വണ്ടി വരാൻ നേരം വൈകുമ്പോൾ നമ്മുടെ കയറ്റലും ഈ പറഞ്ഞ പോലെ നേരം വൈകലാവും. ഇനിയിപ്പോൾ ആ വണ്ടി വന്നിട്ട് വേണം, അതെ ഇനിയിപ്പോൾ ചേട്ടന്മാർ ഊണ് കഴിക്കാൻ പോയെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പം എന്തായാലും മുക്കാ ഇത്രയായി. അപ്പം ഇനി ബാക്കിയിലും കയറ്റുമ്പോൾ ഒരു 2 മണിക്കൂറിനുള്ള സാധനം സെറ്റ് ആവും എന്ന് വിചാരിക്കണം. ആ താറ് പോണു താറ്. അജീഷേ അടുത്ത ദിവസം നമ്മളുടെ താറും ഇതേപോലെ വരും കേട്ടോ. അടിപൊളി. ടയറിന് വലിപ്പം നീ എന്ന് വിചാരിച്ച ടോറസിന്റെ ടയർ ഇട്ടിട്ടാ എന്നാ പിന്നെ 4 ഇഞ്ചെണ്ണം എനിക്ക് അയച്ചു തരാം. ഞാൻ കുറച്ച് ദിവസേ ഇട്ടിട്ട് ഞാൻ നിനക്ക് തിരിച്ചു തരാം. നീ താറിന്റെ ടയർ ഇട്ട് ഓടിക്കേ, അത് തന്നെ അധികടാ. ഈ ടയറിന്റെ ഏറെക്കുറെ മറ്റേ എന്താ പറയാ നമ്മുടെ ഡിസ്കിന്റെ എത്ര വലിപ്പുണ്ട് അതിന്റെ ടയർ. എന്നിട്ട് ഇവൻ പറയാ ടയറ് വലിപ്പം കുറവാന്ന്. ഓട്ടോറിക്ഷയുടെ ടയർ വെച്ച് നോക്കി നീ താറിന്റെ ടയർ വലിപ്പല്ലേ, അങ്ങനെ കണക്കൂട്ടാൻ പാടുള്ളൂ. ഫുഡ് കഴിക്കാൻ പോറായോ, അമ്പലത്തിൽ പോറായോ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാല്ലേ. നമ്മുടെ അടുത്ത ലോഡ് 407 ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടന്മാരൊക്കെ അവിടെ റെസ്റ്റ് എടുക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവരൊക്കെ പോയിരിക്കും, ആരും പോയിട്ടില്ല. അപ്പൊ ഈ വണ്ടി കാത്തിരിക്കായിരുന്നു, അവിടെ നിന്ന് കയറ്റി വരാൻ ടൈം എടുക്കാന്ന്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പണ്ടേ കയറ്റി പോയേനെ. ഇനിയിപ്പോ ഈ ലോഡ് ഗ്രീം വന്ന ഒരു ലോഡ് ഗ്രീം കയറേണ്ടി വരും ഇതേപോലെ. അത് ഗ്രീ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഫുള്ളാവും അല്ലെ. ഇത് 4 എണ്ണം വന്നോ? എത്ര വന്നു? 3 എണ്ണം വന്നു. ആ ഓരോ ഗ്രീം കയറ്റി കഴിഞ്ഞാലാണ് ഫുള്ളാവുള്ളൂ. ഇനി 4-ാമത്തെ വരണം അല്ലേ. അപ്പൊ എന്തായാലും കുറേ ചേട്ടന്മാരുണ്ട്, കേറ്റാ ഇഷ്ടം പോലെ ആക്കാറുണ്ട്. പിക്കപ്പും വരുന്നുണ്ടോ? ആ ഹാ ഹാ. അപ്പൊ ഈ വശത്ത് ആകെ നെല്ലും വൈക്കോലും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നിറച്ച ആൾക്കാരുണ്ട്, കേറ്റാൻ ഫുൾ ആൾക്കാരെ. കേറ്റാനും താമസമില്ല, ഈ വണ്ടി വരാനുള്ള ലേറ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഊട്ടുണ്ടെന്ന്, ഈ അമ്പലത്തിലാണ് കേട്ടോ ഊട്ട്. അപ്പൊ അതേ ഞങ്ങളിതേ സദ്യ, അടിപൊളി സദ്യ. എല്ലാം എത്ര കൂട്ടം സാധനങ്ങളാണ് നോക്കി. എന്റെ പേരുകളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് അറിയില്ല, അത്ര അധികം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 ഐറ്റം പപ്പടം അടക്കം. അപ്പം എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. അയ്യോ തൃപ്തിയായില്ലേ? ഇനി ഫുഡ് മോശമെന്ന് പറയുമോ? ഇല്ലല്ലോ, പൈസയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം 2 ഗ്ലാസ് അടിക്കണം അല്ലേ, 2 ഗ്ലാസ് പൈസ അടിക്കണം. അപ്പം ഇത് കഴിയട്ടെ, എന്തായാലും ഇന്ന് വയറ് ഫുള്ളാക്കട്ടെ ഗൈസ്. അല്ലാണ്ട് ഇന്ന് വിട്ടു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല, കാരണം കുറേ നാളായി ഇങ്ങനത്തെ ഒരു നല്ല ഊണ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ ചോറും ഉണ്ട് കഴിഞ്ഞു, അതുപോലെ തന്നെ പായസവും കുടിച്ച് എല്ലാം കഴിഞ്ഞു. അടിപൊളി, സന്തോഷമായി. ഇനി വണ്ടിയിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. വണ്ടി എന്തായാലും കയറ്റി കഴിയാറായിട്ടോ. തീ വന്നിട്ടുള്ള 407 ലോഡ് ഗ്രീൻ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഏറെക്കുറെ ഫുള്ളാവും അല്ലേ. അതെ ആവില്ല,
ആ ശരിയാ, മുകളിലെ ഹൈറ്റിലേക്ക് ഇങ്ങോട്ടായി വരണ്ടേ അല്ലേ. ശരി, അതിനകത്ത് ഫുള്ള് കയറ്റി വന്നിട്ടില്ല. അജീഷൻ, ഒരു ശരാശരി മലയാളി ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടി കഴിയുമ്പോ എന്തെങ്കിലും കുറ്റം പറയണ്ടേ? എന്താണ് ഇതിന്റെ ഒരു പോരായ്മ? എനിക്കത് തോന്നി, സാധാരണ ഫ്രീ ആയിട്ടൊക്കെ ഭക്ഷണം കിട്ടി കഴിയുമ്പോ എന്തെങ്കിലും കുറ്റം പറയുമെന്ന് പറഞ്ഞ പോലെ. ഫുഡ് അടിപൊളിയായിരുന്നു അല്ലേ, സൂപ്പർ ഫുഡ്, ഒരു കുറ്റം പറയാനില്ല. പായസത്തിനും കുറ്റൊന്നും പറയാനില്ല. ഞങ്ങൾ ലേശം മധുരപ്രേമികളായ കാരണം ഇത്തിരി മധുരം കൂടുതലായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടേനെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ ചേട്ടന്മാർ ഫുഡ് കഴിച്ച് വന്നിട്ടില്ല കേട്ടോ, വന്നിട്ട് വേണം നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട്. ആ എല്ലാവരോടും വരാൻ പറയണ്ടായിരുന്നു അല്ലേ. ശരിയാ ശരിയാ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു. ഫുഡ് ഇഷ്ടംപോലെ ബാലൻസാ, അതാണ്. നമ്മുടെ അമ്പലത്തിലെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ആൾക്കാർ പോയി തുടങ്ങി കേട്ടോ. ഫുഡൊക്കെ വിളമ്പി തന്നെ ആൾക്കാർ ലാസ്റ്റ് ഡേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിത് ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളും നമ്മളുടെ ഒപ്പം വണ്ടിയിൽ ഇത് കയറ്റാൻ വേണ്ടിയിട്ട് ഭാരതി ബെൻസും കൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ആളുടെ വണ്ടിയിൽ നെല്ല് കയറ്റിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് പുള്ളിയായിട്ട് ഭാരത് ബെൻസ് ആൾ പുതിയതെടുത്തതാണ്, 2019 പുതിയതെടുത്തതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആളോട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത്, ഓടിയിട്ട് ചേട്ടൻ എത്രത്തോളം ബാലൻസ് ഉണ്ട്, അതുപോലെ സ്വന്തമായിട്ട് തന്നെയാണ് ആൾ കൊണ്ടു കിടക്കുന്നത്, ഡ്രൈവറും അതുപോലെ തന്നെ മുതലാളിയും ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആളോട് ചോദിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വിവരം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് സംഭവം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായത്, ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവർ കാശ്, ഇതേ ഡ്രൈവർ കാശിൽ നിന്നുള്ള മിച്ചല്ലാണ്ട് വണ്ടി ഓടിയിട്ട് ഈ പറഞ്ഞ പോലെ വലിയ ലാഭവും കാര്യങ്ങളും ഒന്നും ഇല്ല. 5 കൊല്ലം ഈ ആളെടുത്തിട്ട്. ആ റെസ്റ്റ് എടുക്കുക അല്ലേ, റെസ്റ്റ് എടുക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. ആൾ പാട്ടും കേട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ പുള്ളിയുടെ വണ്ടി. അപ്പോൾ നമ്മൾ നെല്ലി കയറ്റാൻ വന്നതിൻ്റെ ഒപ്പം തന്നെ പുള്ളി നെല്ലി കയറ്റാൻ വന്നത്, അപ്പോൾ നമ്മളുടെ കയറ്റി കഴിഞ്ഞതോട് തന്നെ ആളുടെയും കഴിയും. അപ്പോൾ ആളും പാലക്കട്ടയ്ക്ക് ഞാൻ തോന്നുന്നു, ഞാൻ ചോദിച്ചില്ല എവിടേക്കുള്ളതാണ്, ലോഡ് എവിടേക്കുള്ളതാണ്. അപ്പോൾ ഫുൾ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ നിലയ്ക്ക് നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റി. ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു. ചേട്ടൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ചേട്ടൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ. ആ നോയമ്പായ കാരണം രക്ഷ ഉണ്ടായില്ല അല്ലേ, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു ചേട്ടനായിട്ട് ഇങ്ങനെ പറ്റുന്നത് കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയാ. ഞാൻ വിചാരിച്ചു നമ്മളുടെ മാത്രമേ ആൾക്കാർ മൈലേജ് ആണെങ്കിലും അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ സ്വന്തമായിട്ട് കൊണ്ടു കിടക്കുമ്പോഴല്ലേ അതറിയുള്ളൂ. ചേട്ടനോട് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്ന് പറഞ്ഞില്ലേ. ഇതൊരു ഡ്രൈവറോട് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അതിൽ നിന്നും അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വണ്ടി ഓടിക്കുക, സ്വന്തമായിട്ടുള്ള വണ്ടി ഓടിക്കുക എന്നല്ലാണ്ട് ഒരു മുതലാളി ആ വണ്ടി സ്വന്തമായി കൊണ്ടു നടക്കും. മുതലാളി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും, കാരണം വെച്ചാൽ സ്വന്തമായിട്ട് ഓടിച്ചു കൊണ്ടു നടക്കുമ്പോൾ മുതലാളി എന്ന് വിളിക്കാമല്ലോ എന്നാ. ഏ വെറുതെ കേട്ടോ, ഒരു പങ്കിക്ക് ആവണുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്വന്തമായിട്ട് കൊണ്ടു നടക്കണം വണ്ടി മേടിച്ചിട്ട്, എന്നാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ വട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ആ ഒരു ട്രാക്കിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ആണെങ്കിൽ പോയാൽ പോവും, അല്ല സത്യസന്ധമായി കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് വീട്ടിൽ കയറ്റിയിട്ട് മിണ്ടാണ്ടിരിക്കാൻ നല്ലത് അല്ലേ. വെറുതെ നമ്മൾ വണ്ടി എടുത്തിട്ട് മാക്സിമം വീട്ടിൽ കയറി ഇരിക്കാതെ തന്നെ അതിനകത്ത് ഇറങ്ങി തിരിക്ക. ചേട്ടൻ 5 കൊല്ലമായിട്ട് വണ്ടി ഇരിച്ചിട്ട് ചേട്ടൻ മാത്രല്ല ഓടിച്ചിട്ടുള്ളൂ, വേറൊരാള് ഓടിച്ചിട്ടില്ല. ഇതിപ്പോ 2 ലക്ഷത്തിയാ, എത്ര കിലോമീറ്റർ? ഇപ്പൊ 2.48. 2.48, 2,48,000 കിലോമീറ്റർ ഈ ചേട്ടൻ മാത്രമാണ് കേട്ടോ വണ്ടി ഓടിച്ചിട്ടുള്ളത്, വേറൊരാള് വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പൊ പിന്നൊരു ഇതെന്താ വെച്ചാൽ സ്വന്തമായി കൊണ്ടു നടക്കുമ്പോ അതൊരു വണ്ടിയുടെ നീറ്റ്നെസ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഐഡിക്കുള്ള പണിയും കാര്യങ്ങളും നമുക്കറിയാലോ എന്ത് ചെയ്യണ സംഭവം, അല്ലാണ്ട് പറഞ്ഞു കേട്ട് ഇത് ചെയ്യണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞ നമ്മളൊരു നാശകരമായിട്ട് വണ്ടി നമ്മൾ എടുത്തിട്ട് ആണ് ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചെടുത്തത്. വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചതെന്ന് വേണം പറയാം. റിസ്ക് ആണ് ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ട്രിപ്പ് ആണ് തന്നെ വളരെ മോശമാണ്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് കൊടക് അതുപോലെ തന്നെ കേരള, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ. പിന്നെ ഇപ്പൊ ഈ ഇത്ര കൊല്ലത്തിന്റെ ഇടയിൽ വണ്ടിക്ക് എന്തെങ്കിലും 5 കൊല്ലമായില്ലോ, അപ്പൊ 2 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ? ഇല്ല, മേജർ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് കമ്പനിയിൽ സർവീസ് ഇപ്പൊ നിലവിൽ കംപ്ലൈന്റ് അല്ല, പുറത്താ ചെയ്യണം. അതെ, 50,000 ഗ്രീസ് മാറത്തില്ല. ഇല്ല, അത് എത്ര മാറുക? അത് 1 ലക്ഷത്തില്. 50,000 ഗ്രീസ് ചേഞ്ച് ചെയ്യും, ഫിൽറ്ററും സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും. പിന്നെ ഇതിൽ എന്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് ആൾക്കാർ മെസ്സേജുകൾ അയക്കാറുണ്ട് നമുക്ക് വീഡിയോസിന്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷെ ഇതിപ്പോ സ്വന്തമായിട്ട് ചേട്ടനെ നേരിട്ട് കാണുമ്പോൾ ചേട്ടനോട് ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ സീസണിലുള്ള ട്രിപ്പുകളാണ് എനിക്ക്, കാപ്പിയുടെ അതുപോലെ തന്നെ ചോളം, നെല്ല്, അതുപോലെയുള്ള സീസൺ ട്രിപ്പുകൾ മാത്രമാണ് നമ്മൾ.
അല്ല നമുക്ക് അല്ലാണ്ട് തന്നെ ചേട്ടാ കേരളത്തിൽ ഇതിനുള്ള ഓട്ടം ഉണ്ടാവുമോ? നമുക്ക് അങ്ങോട്ട് തട്ടിമുട്ടി നിന്ന് ഫുൾ ഓട്ടം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ ശരിക്കും കേരളത്തിൽ ലോക്കലോടെ? ഞാൻ വണ്ടി എടുത്തിടയ്ക്ക് ഞാൻ ആദ്യം തന്നെ സംസാരിച്ച കാര്യം ചേട്ടാ, എനിക്ക് ഇത് പ്രസ്ഥാനം, അതായത് വണ്ടി ഓടിക്കാൻ അറിയാന്ന് മാത്രമേ ഉള്ളൂ, ഹെവി വെഹിക്കിൾ ഓടിക്കും, പക്ഷെ അതിന്റെ ഓട്ടം പിടിക്കാനോ അല്ലെങ്കിൽ ഒരു കയറ് കെട്ടാൻ വരെ എനിക്ക് അറിയില്ല. ഇതിനകത്ത് നിന്നുകൊണ്ട് നമ്മള് പ്രാക്ടീസ് ചെയ്താണ്, നമ്മള് സ്വാഭാവികമായിട്ട് നമ്മളത് പഠിച്ചെടുത്താണ്. നമ്മളതിലിപ്പോ ചേട്ടനോട് ഇപ്പൊ ഞാൻ നമ്മൾ കുറെ നേരം സംസാരിക്കില്ല, ഇത് ചോദിക്കുന്നതിന്റെ കാര്യം നമ്മൾ ആൾക്കാരോട് സംസാരിച്ച് മനസ്സിലാക്കിയാൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ വിവരങ്ങൾ. അല്ലാണ്ട് ഏതൊരാളെ ഞാൻ ഡ്രൈവർമാരെയും അല്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് സംസാരിക്കും, കാരണം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. നമ്മളൊരു ഫീൽഡ് തുടങ്ങിയതല്ലേ, അപ്പൊ ഇത് എല്ലാ ആൾക്കാരും ഏതൊക്കെ രീതി, പല ആൾക്കാരും ഈ പല രീതിയിലാവും എല്ലാ ആൾക്കാരും ഓടണത്. അപ്പൊ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ മനസ്സിലായി, അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രസ്ഥാനം ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ കൊടുകിൽ നിന്നും മറ്റേ കാപ്പി അല്ലെങ്കിൽ അതിന്റെ കോട്ടാണ് പിള്ളേർക്ക് ഒരുവിധം തിരക്കേടില്ലാത്ത ഓട്ടവും കാര്യങ്ങളൊക്കെ വാടകയുള്ളതും അങ്ങനെയുള്ള സംഭവം പിന്നെ ഉണ്ട്. പിന്നെ അത് ഓവർ വെയിറ്റ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പേടിച്ചു പറഞ്ഞ കേസുകളൊക്കെ തടിയുടെ ഓട്ടങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ട്. പിന്നെ പുറത്തേക്ക് ഓടുന്ന കുറെ സുഹൃത്തുക്കൾ ഉണ്ട്, അവര് ഈ പറഞ്ഞാല് അവരും സ്വന്തം വെഹിക്കിളല്ല, അവരൊക്കെ നിലവിൽ കൂലിക്കോടിക്കാൻ. അങ്ങനെയാകുമ്പോ എന്താ പ്രശ്നം അറിയട്ടോ, അപ്പൊ നമ്മളൊരു ഡ്രൈവർമാരായിട്ടും മുതലാളിമാര് സ്വന്തം കൊണ്ടു നടക്കുന്നതായിട്ടും എനിക്ക് ഭയങ്കര അന്തരം തോന്നിയിട്ടുണ്ട്, അത് വണ്ടിയുടെ എന്ത് ഇതിലായാലും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾ സ്വന്തം കൊണ്ടു നടക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ കാശല്ലേ ഈ ഒരു വണ്ടി ഓടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ? അതല്ലെങ്കിൽ ഓവർലോഡ് കയറ്റേണ്ടി വരും. അല്ലാണ്ട് ഒരു നോർമൽ കണ്ടീഷനിൽ ഞാനിപ്പോ എനിക്ക് തോന്നുന്നു 11 ലോഡ് എടുത്തു ടോട്ടലി. ഈ 11 ലോഡിന്റെ കണക്ക് നോക്കി കഴിഞ്ഞപ്പോ ഈ പറയുന്ന യാതൊരു കാര്യമില്ല, നമുക്കൊരു ഓട്ടർഷ പറഞ്ഞ ലാഭമാണ് ഞാൻ നോക്കിയിട്ട് ഇതിന്റെ ഒരു ലാഭം വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ ഓടിയാലാണ് നമുക്ക് ഈ ലാഭത്തിലേക്ക് എത്തിക്കാൻ? ഇപ്പൊ ഈ കണ്ട ആൾക്കാർ ഈ കണ്ട പൈസ മുടക്കി ഇത് ഓടണ്ടെങ്കിൽ അതിനൊരു ലാഭം ഉണ്ടായിരിക്കുമല്ലോ, അത് എങ്ങനെ ഓടി മുതലാക്കാം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്. നമ്മള് മെയിന്റനൻസ് വർക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തരണം ചെയ്യാനായിട്ട്, ഇപ്പൊ തന്നെ ടയർ ഭാഗം ആയിക്കോട്ടെ മെയിൻ്റെനൻസ് വർക്ക് ആയിക്കോട്ടെ അത് നമുക്ക് തരണം ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഞാൻ തന്നെ സിംഗിൾ തന്നെ പോയിട്ട് തന്നെ നമ്മുടെ ഫിനാൻസ് അടവും കഴിഞ്ഞിട്ട് നമുക്ക് ടയർ മേടിക്കാനും അതിനൊക്കെ ആയിട്ട് പൈസ വളരെയധികം നമുക്ക് ലോസ് ആണ്, നഷ്ടമാണ്. അതാണ് നമുക്ക് നിങ്ങക്ക് വണ്ടി കണ്ടാൽ തന്നെ നമുക്ക് ഇതുണ്ട്. അതായത് നമ്മളുടെ ശരിക്കും പറഞ്ഞ ഇത്ര വലിയൊരു വണ്ടി കൊണ്ടുവന്നത് നമ്മുടെ വീട്ടിലെ ചെലവ് കഴിയും വണ്ടി സി സി അടച്ചായിട്ട്. എനിക്ക് വണ്ടി എടുക്കുന്ന ആൾക്കാരോട്, പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ള സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ലെവൽ, അതായത് ഫിനാൻസ് കടുപ്പം ആവാൻ പാടില്ല. ഒരു 30,000 അല്ലെങ്കിൽ 35,000 അങ്ങനെ ഒരു ഗ്യാപ്പിലാണെങ്കിൽ ഇത് നമുക്ക് വണ്ടിയെല്ലാം നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ, അടച്ചു പോകാനല്ല സി സി അടയ്ക്കാനല്ല, നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് ചെയ്യാനായിട്ടുള്ള പൈസ നമുക്ക് അല്ലെങ്കിൽ കടത്തിന്റെ മേലെ കടമായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്ര പൈസ നമുക്ക് ക്യാഷ് നമുക്ക് റോളിങ്ങിനായിട്ടുള്ള ഒരാളെ നമുക്ക് സുഹൃത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുമ്പോൾ അറിയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളോട് ഇപ്പോൾ ചേട്ടനോടായാലും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഇതൊക്കെ അമിതമായി വണ്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരും വണ്ടി എന്താ പറയുക ഒരു പാഷൻ എന്ന് പറയും. ഇപ്പം നമ്മളായാലും ഈ ഇവിടെ വെയിലത്ത് കിടന്ന് പ്രാന്തെടുത്ത് ഇതിലെ ചുറ്റിപ്പറ്റി നടന്ന് വണ്ടിയുടെ പിന്നാലെ നടക്കുന്നത് നമുക്ക് വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടും അത് ഓടുമ്പോൾ അതിൻ്റെ ഒപ്പം നടക്കാനുള്ള ആഗ്രഹം കൊണ്ടുമാണ്. ഇപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ സംഭവം, പക്ഷെ നമ്മൾ ഇതൊക്കെ നടക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിനോടുള്ള ആഗ്രഹം. അതേപോലെ ഈ ചേട്ടനായാലും ഇപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വണ്ടി എടുത്തും ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു തുടങ്ങുന്നത്. പക്ഷേ കാര്യങ്ങൾ നടന്ന് നടന്ന് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ ഒരു റോളിങ്ങിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു വണ്ടി ഓടിയിട്ട് ഒരു ലാഭം കൊണ്ട് ഒരു അടുത്ത വണ്ടി മേടിക്കുന്ന കേസ് ചിന്തിക്കാൻ ഒരിക്കലും പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ തിയറി അല്ലേ? അല്ലാണ്ട് ഈ ഒരു വണ്ടി മേടിച്ചു വെച്ചിട്ട് നമുക്ക് ഓൾറെഡി വണ്ടി ഇതിൻ്റെ സി സി അടച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് പൈസ കൊണ്ട് നമുക്ക് വേറെ വണ്ടി നമുക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് ഈ വണ്ടിയുടെ ഫിനാൻസ് തീർന്ന് ഇത് കാലിയാക്കിയതിന് ശേഷമേ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അല്ല ആൾക്കാർ നോക്കുമ്പോളേ ഓ ഭാരത് പെൻഷൻ നടക്കണോ 12 വീലും കൊണ്ട് നടക്കണോ അതിന് അവനാണ് കാശിന് ബുദ്ധിമുട്ടാണെന്ന് ഒരു ചിന്ത വരിക അല്ലേ? മെയിൻ ആയിട്ട് ലോഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വണ്ടിക്കാർക്ക് മെയിൻ ആയിട്ട് ഒരു മിനിമം വാടകയില്ല. അതാണ് ഒരു ഓട്ടോറിക്ഷ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിക്കപ്പ് ആയിക്കോട്ടെ അവർക്കെല്ലാം മിനിമം വാടകയുണ്ട്. അത് ഇതിന് ഇല്ല. കാരണം നമുക്ക് ഓടണം, നമുക്ക് സി സി അടയ്ക്കണമെങ്കിൽ നമ്മൾ അത് ചെയ്തേ പറ്റൂ. അപ്പൊ എത്ര തോന്നിയ അതിനും കുറവ് ചേട്ടൻ പറഞ്ഞു ചേട്ടന് കിട്ടിയപ്പോ ചേട്ടൻ കൊണ്ടുപോവാണ്. അതന്നെയാണ് ഇപ്പൊ സംഭവം നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ ഫീൽഡിലും പറയില്ലേ ഇങ്ങനെ ഇതുകളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കായിരുന്നു. അപ്പൊ ഇനിയും കുറച്ച് കാര്യങ്ങൾക്ക് ഇതേപോലെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് ചെറുതായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടാ.
നമ്മുടെ ഫുള്ള് നെല്ലും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ആ വണ്ടിയിൽ ശരിക്കും പറഞ്ഞൊരു മൂന്ന് ചാക്കുകടിയും ബാക്കിയുണ്ട്. പക്ഷെ അവർ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ മൂന്നെണ്ണം കയറ്റിയില്ല. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ നിർത്തി പായ കെട്ടാൻ ഒന്നിനുള്ള സൗകര്യം ഇല്ലാതെ ഇത്ര സൗകര്യമാണുള്ളൂ. ഇപ്പോൾ വണ്ടി ആ സൈഡിൽ നിന്ന് മാറ്റി കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടിട്ടാണ് നമ്മൾ പായയും കാര്യങ്ങളൊക്കെ കെട്ടാൻ വേണ്ടി നോക്കണം. ആദ്യം ഇന്നെല്ലാം ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് വലിച്ച് കെട്ടണം നമ്മൾ. എന്നിട്ട് എല്ലാ ചാക്കുകളും പുറത്ത് വലിച്ച് ഉൾക്കെട്ട് കെട്ടിയതിന് ശേഷം വേണം പുറത്ത് നമ്മൾ ടാർപ്പായിട്ട് കെട്ടി വലിച്ച് മുറുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഉൾക്കെട്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പായയിട്ട് കഴിയുമ്പോൾ ഒരു പരിധി വരെ തള്ളി പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നേ എന്താ പറയുക ഉൾക്കെട്ട് കെട്ടണത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ചേർന്നായിരുന്നു നമ്മുടെ വണ്ടി കിടന്നുണ്ടായിരുന്നത്. ഈ സൈഡിൽ നിന്ന് നേരെ മാറ്റി കുറച്ച് ഗ്യാപ്പാക്കി, കാരണം ഇതിങ്ങനെ ചേർത്തിട്ട കാരണമായിരുന്നു നമുക്ക് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണെങ്കിൽ വണ്ടികളൊന്നും പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിച്ച് കെട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വലിച്ച് കെട്ടാനും സംഭവം നമുക്ക് പറ്റൂല്ലായിരുന്നു. ദേ ആ വന്നിട്ടുള്ള ഇതുണ്ടല്ലോ നമ്മുടെ 407 അതിൽ കണ്ടു. ഇനി ഒരു മൂന്ന് ചാക്ക അങ്ങോട്ട് ബാലൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയാണ് നോക്കട്ടെ. ആ അതെ കണ്ടോ, മൂന്ന് ചാക്ക ഇനി ആകെ ബാലൻസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിലേക്ക് ഇനി കയറ്റണമെങ്കിൽ കയറ്റാം, പക്ഷെ അവർക്ക് ഇവിടെ നിന്ന് കയറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ വേണ്ടാന്ന് വെച്ചു. ആ മൂന്ന് ചാക്കിന് ബാലൻസ് ഇതിനകത്ത് കിടക്കും. ഇനിയിപ്പോൾ ചേട്ടൻ്റെ വണ്ടിയിലെ കൂട്ടം മിക്കവാറും ഈ മൂന്ന് ചാക്ക് കയറ്റാൻ പോണത്. ആ കാരണം ഈ മൂന്നെണ്ണമായിട്ട് അവർ തിരിച്ചു കൊണ്ടുപോകില്ലല്ലോ എന്തായാലും. ആ അപ്പോൾ എനിക്ക് തോന്നണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ചേട്ടൻ്റെ അപ്പുറത്തെ വണ്ടിയിൽ നമ്മൾ സംസാരിച്ച ചേട്ടനും കൂടി വന്നായിരുന്നു. അപ്പോൾ ആളും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കെട്ടണത്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്ത് എനിക്കത് ശീലമില്ലാത്ത കാര്യം തന്നെ എൻ്റെ കഴിഞ്ഞ ദിവസം തന്നെ എന്താ പറയുക കൈയിൻ്റെ ഒക്കെ ഫുള്ള് തൊലി പോയത് കണ്ടില്ലേ. ഞാനാണെങ്കിൽ ഗ്ലൗസ് എടുത്തിട്ടില്ല. ഇനി അടുത്ത ദിവസം എന്തായാലും ഒരു ഗ്ലൗസ് എടുത്ത് വണ്ടിയിൽ വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് വലിക്കാനൊക്കെ ആയ സമയത്ത് നമ്മുടെ കയ്യും കാര്യങ്ങളൊന്നും വേദന എടുക്കില്ല. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കയ്യിൻ്റെ ഒക്കെ പണി കഴിയുമ്പോൾ വലിച്ചിട്ട് ഇപ്പോൾ ഒരു ഗ്ലൗസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഗ്ലൗസൊക്കെ എടുത്ത് വെക്കണം. കാരണം എപ്പോഴും ഇതിൻ്റെ ഒരു ആവശ്യം കയറ് കെട്ടേണ്ടേ വായ കെട്ടേണ്ടൊക്കെ ഒരു ആവശ്യം വരും. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതും പറ്റില്ലേ. നമുക്ക് എന്തായാലും അസംഭവത്തെ പ്രാവശ്യം എടുത്ത് വെക്കണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പായ അതുപോലെ തന്നെ ഇട്ട് ഉള്ളിൽ നിന്നുള്ള കെട്ട് കഴിഞ്ഞിട്ട് പുറത്തേക്കടെ പായ ഇട്ടിട്ട് പായ പുറത്തുനിന്നും കെട്ടി വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത്ര ഹൈറ്റിലോടെ തന്നെ പുറത്തേക്ക് തള്ളിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഉള്ളിലും ഡബിൾ പായിട്ടിട്ട് ആ സൈഡും പായിട്ടും ഈ സൈഡും ഉള്ളിലും രണ്ട് പായിട്ടിട്ട് പെർഫെക്റ്റാക്കി മൊത്തം. നമ്മുടെ വണ്ടിയുടെ പായകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി കെട്ടിയ പോലെ തന്നെ അപ്പുറത്ത് വേറെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വണ്ടിയിലത്തെ പായ കെട്ടാനായിട്ട് അജീഷ് പോയി. അത് കയറ്റി കഴിഞ്ഞിട്ടില്ല, കയറ്റി കഴിഞ്ഞിട്ട് വേണം പായ കെട്ടാനായിട്ട്. അപ്പോൾ ആ വണ്ടി പാലക്കാട്ടേക്ക് ഇനിയെന്നാ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക അത് കയറ്റി കഴിയണുള്ളൂ, അത് കയറ്റി കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ പായ ഒന്ന് കെട്ടാനായിട്ട്. അപ്പോൾ അജീഷ് അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് വെള്ളം കുടിച്ച് കുടിച്ച് മടുത്തു കേട്ടോ. കുറേ വെള്ളം കാര്യങ്ങളൊക്കെ ആയി കുടിക്കുന്നു. ഈ വണ്ടിയിൽ കയറ്റാൻ എന്തോരം ആൾക്കാരാണെന്ന് നോക്കി, ഒരു കുന്ന ആൾക്കാരുണ്ട് വണ്ടിയിൽ കയറ്റാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചക്ക ഓരോരുത്തരുടെ വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് എന്തോരം ആൾക്കാരാണെന്ന് നോക്കി ചെയ്യോ. ഇതിപ്പോൾ തീരും, പക്ഷെ മുകളിലെ അട്ടിയൊക്കെ ഭയങ്കര കന, താഴ്ത്തേക്ക് വരുമ്പോൾ കനം കുറയാന്ന് അതാ പ്രശ്നം. അത്ര ഹൈറ്റ് തന്നെ ഇങ്ങനെ അറ്റം വരെ കിട്ടണം ഈ എന്താ പറയുക കഴിയണ സ്ഥലം വരെ. അങ്ങനെയാണെങ്കിൽ അവസാനം ബോഡിയുടെ അവസാനം വരെ കിട്ടുകയാണെങ്കിൽ ഇഷ്ടം പോലെ ലോഡായി. അപ്പോൾ 25 ടൺ ടാക്കി ചെയ്യും. ആ ചേട്ടൻ്റെ വണ്ടി ഫുൾ ഇപ്പം കയറ്റി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി കയറ്റി കഴിഞ്ഞിട്ട് പായ കെട്ടണം. പുള്ളി ഇപ്പോൾ നോയമ്പ് എടുത്തിട്ട് നോമ്പ് അങ്ങോട്ട് ഇറക്കിയതിന് ശേഷം പായ കെട്ടാമെന്ന് വിചാരിച്ച് നിൽക്കാമോ. കുറേ സമയം പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ നമ്മുടെ പായ കെട്ടാനൊക്കെ വന്ന് സഹായിച്ചതായിരുന്നു. പിന്നെ കുറച്ച് സമയം പോയാലും വരില്ല. ഈ യൂണിക്കാരും പറഞ്ഞേൽപ്പിച്ചാലും മതി, പക്ഷെ ഈ പാത സഹായിച്ചിട്ട് നമ്മൾ പിന്നെ വേഗം പോകാന്ന് പറയുമ്പോൾ വിഷമമുണ്ടല്ലോ എന്ന് വെച്ച് ഞങ്ങളും അങ്ങനെ നിന്നു. ഇപ്പോൾ സമയം ഒരു 2 മണിക്കൂർ അങ്ങോട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഈ അമ്പലത്തിലെ തിരുവാതിരക്കളിയും അവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി നേരെ പായ കിട്ടാൻ പോകും, അത്രേ ഉള്ളൂ കേട്ടോ. ഒരു സ്ഥലത്ത് പായ കെട്ടൽ, മറ്റൊരു സ്ഥലത്ത് വെടിക്കെട്ട്. അമ്പലത്തിൽ നിന്നില്ല, അമ്പലത്തിൽ വെടിക്കെട്ടും കൂടി അതോടുകൂടിയാണ് കലാശക്കൊട്ടാവുള്ളൂ. ആ ഇവിടെ നിന്നുകൊണ്ട് എന്തായാലും അമ്പലത്തിലെ പരിപാടി കൂടി കാണാൻ പറ്റിയില്ല. കഴിഞ്ഞു കഴിഞ്ഞു, ഫുൾ പരിപാടിയും കഴിഞ്ഞു. ഇത് കെട്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറേ സമയം പോയി. ആ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് കേട്ടോ. സമയം 8 മണിയാവാൻ തന്നെ പോണേ. അപ്പോൾ ആ നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈൻ കമ്പികളും അതുപോലെ തന്നെ കേബിളുകളൊക്കെ ഉള്ള കാരണം നോക്കി വേണം പോകാൻ. ഇത്ര ഹൈറ്റുള്ള ലോഡായതുകൊണ്ട് തന്നെ അത് നോക്കി കറക്റ്റ് ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
ചെരിമറിയൊക്കെ നോക്കി എടുത്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അത് ഇവിടുന്ന് ആ ഈ മെയിൻ റോഡിലേക്ക് എത്തണ വരെ ലേശം പ്രശ്നമാണ്. പിന്നെ മറ്റേ വണ്ടി ഇപ്പൊ നമ്മുടെ ബാക്കിൽ വരണ്ട്, അപ്പൊ രണ്ടു വണ്ടി കൂടിയിട്ട് അങ്ങനെ പോവുക. അപ്പൊ ആള് പറഞ്ഞ നീട്ടി വല്ല ഫോൺ അടിച്ചാലേ ഒന്നും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അജീഷ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ലേശഗിടി ഹൈറ്റ് കൂടുതലാന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിൽ അല്ലേ. ആ അപ്പൊ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ആള് ഒറ്റയ്ക്കുള്ളേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് വന്നത് കൊണ്ട് നമ്മൾ ഇത്ര സമയം പോയാലേ, അല്ലെങ്കിൽ നമ്മൾ എത്ര മണിക്ക് പോകേണ്ടതാ? ഒരു 3:30 അങ്ങോട്ട് പോകേണ്ടതല്ലേ? എവിടെ? ഇവിടെ നോക്കണോ? ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഗ്ലാസ് ഇറക്കി നോക്കണോ? വീട് കൊണ്ട് നിർത്തിയേക്കണേ, അതാണ് പ്രശ്നം. പിന്നെ എന്തിട്ട് ചെയ്യാം? ഒതുക്കി നിർത്തിയാ മതി, അത് ചെയ്യില്ല. ഇനിയിപ്പോ എന്തായാലും ഈ റോട്ടിൽ കൂടെ ആകുമ്പോ വണ്ടി ഒരെണ്ണം അങ്ങോട്ട് വന്നാൽ തന്നെ പണി പാടും. ഇപ്പൊ കണ്ടില്ല ഒരു വണ്ടി വന്നു. അപ്പൊ ആ ചേട്ടൻ റോട്ടിൽ നിന്ന് ഇറക്കൂല എന്നുള്ള വാശിക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ ലോഡ് വണ്ടി നമുക്ക് റോട്ടിൽ നിന്ന് ഇറക്കി കൊടുക്കാൻ പറ്റുമോ? എവിടേക്ക് പോവാ? പുള്ളി എവിടേക്ക് പിടിക്കണേ? പോവോ? KSRTC നല്ല മനുഷ്യരുണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മൾ അകലെ നിന്ന് ഫോൺ അടിച്ചപ്പോൾ ഒതുക്കി തന്നു കേട്ടോ പുള്ളി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ. അപ്പൊ അതിക്കടെ നമ്മൾ എടുത്തു വരുമ്പോൾ വേറെ വല്ല വണ്ടി വന്നതിൽ നിന്ന് സൈഡ് കൊടുക്കാൻ പറ്റില്ല, കെട്ടൊക്കെ തള്ളി അങ്ങനെ തന്നെ നമ്മൾ താഴെ കിടക്കും. അപ്പോൾ KSRTC നമുക്ക് നന്നായിട്ട് ഒതുക്കി തന്നു. ബാക്കിയായി എന്തായാലും അത് എപ്പോഴൊന്നും അങ്ങനെയൊന്നും എല്ലാവരും ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഒരു ബൈക്കുകാർ വരെ വന്നിട്ട് അവർ സെൻട്രിക്കൽ പിടിച്ചു പോയിരിക്കുക, അല്ലെങ്കിൽ കാറുകാർ വരെ വന്നാൽ സെൻട്രിക്കൽ പിടിച്ചു പോയിരിക്കുക, അപ്പം പിന്നെ എന്ത് ചെയ്യുക? അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും KSRTC കാരൻ രക്ഷിച്ചതേ. അടുത്ത കാറ് കയറി വരുന്നോ? കയറി കയറി ഇങ്ങനെ വരും. നമ്മൾ എന്തോ ഒരു ഫോൺ അടിച്ചു ടിമ്മും ബ്രേറ്റും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഗ്യാപ്പുള്ള തട്ട് ഒതുക്കി തരുമൊന്നും ചെയ്യില്ല. ഹോണടി 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 ആ ഇല്ലല്ല, അവനവിടെ ഗ്യാപ്പ് കിട്ടി. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ പറ്റിയാൽ മതി. ഇത് മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ മിനിമം 1 മണിക്കൂറാണ്. 10 കിലോമീറ്റർ പോകും, 1 മണിക്കൂർ വേണം നമുക്ക്. മറ്റേ മറ്റേ റോഡില്ല, അത് കട്ടറാന്ന് മാത്രമേ ഉള്ളൂ, സൈഡ് ഉണ്ട്. ഇതല്ലേ, ഇത് സൈഡും ഇല്ല. ഗായ്സ്, നമ്മൾ കോട്ടയം സിറ്റിയുടെ ഉള്ളിൽ കൂടെയാണ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് ഏതാ വഴി എന്ന് അജീഷ് എന്നോട് പറഞ്ഞു തന്നു. ഏതായിരുന്നു അജീഷ്? വീഡിയോ ഓൺ ചെയ്തിട്ട് പറയാൻ പറഞ്ഞപ്പോ അജീഷ് പേടി. കഴിഞ്ഞ ദിവസം തന്നെ ആരോ കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ഥലത്തിന്റെ പേരൊക്കെ പറയണ ഭയങ്കര തെറ്റാന്ന് പറഞ്ഞിട്ട്. അജീഷ് അതോടുകൂടി കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വായിക്കണമൊക്കെ തെറ്റാണല്ലോ ബ്രോ, ഒക്കെ ശരിക്കും വായിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നിട്ട് ദണ്ഡിക്കല് നമുക്കറിയാം, പളനി അറിയാം, കൊടൈക്കനാൽ അറിയാം, അല്ലാണ്ട് ഈ ബാക്കിയുള്ള സ്ഥലത്തിന്റെ ഒക്കെ പേര് അക്ഷരങ്ങളൊക്കെ വായിച്ചു വരുമ്പോ നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലുള്ള തൃശ്ശൂര് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റില്ല. അതേപോലെ തന്നെ എറണാകുളം പറഞ്ഞാൽ തെറ്റോ? ഇല്ല. ഇത് പുതിയ സ്ഥലങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോ മലയാളത്തിലാണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നും പറ്റില്ല. അതെ, മലയാളത്തിലാണെങ്കിൽ നമുക്ക് തെറ്റില്ല. ഇപ്പൊ ഇംഗ്ലീഷിലാവുമ്പോ സ്പെല്ലിങ്ങൾ ഒരു സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി അവിടെ കയറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുമ്പില്ലേ, അതനുസരിച്ച് എനിക്ക് ചെറിയ തെറ്റ് പറ്റൂ കേട്ടോ. അന്ന് വിചാരിച്ച് ഞാൻ ഇനി സ്ഥലങ്ങളുടെ പേര് വായിക്കാണ്ടിരിക്കില്ല, അത് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അറിയണത് വെച്ച് ഞാൻ വായിക്കും. നയാഗ്ര എന്ന് പറഞ്ഞ ആളാ ഞാൻ. അപ്പൊ നയാരിക്ക് നയാഗ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ചെറുതായിട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിക്കുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വീണ്ടും വീണ്ടും സ്ഥലപ്പേരുകൾ വായിക്കും ഗൈസ്. ഇത് കോട്ടയത്ത് നിന്ന് നമ്മള് നേരെ പെരുമ്പാവൂര് മൂവാറ്റുപുഴ റോഡിലേക്ക് പോകുമ്പോൾ, പെരുമ്പാവൂര് മൂവാറ്റുപുഴ റോഡ് തന്നെയല്ലേ ഇത്, ഏറ്റുമാനൂർ റോഡ്. ഈ വഴിക്ക് വരുമ്പോൾ കാണുന്ന പാലാണ് കേട്ടോ. ഈ പാലത്തിന് പ്രത്യേകിച്ച് വല്ല പേര് പറയുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. ഇനി തെറ്റായിട്ടുള്ള പേരാണ് ഞാൻ വിമർശിക്കുന്നതെങ്കിൽ, അല്ല പരാമർശിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ പേരറിയില്ലാത്തതുകൊണ്ട് തന്നെ പേര് പറയണ്ട, അപ്പോൾ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ, പോസ്റ്റ് പരിപാടി ആയിപ്പോയി. ഞങ്ങൾ വിചാരിച്ച സാധാരണ ഗതിക്ക് നമുക്ക് എന്താ പറയുക, നെല്ലി കയറ്റി തരാനായിട്ട് അന്നൊക്കെ 1 മണിക്കൂർ പോലും എടുത്തില്ല, ഒരു 1/2 മണിക്കൂറിനോട് നെല്ലി കയറ്റി തീരും. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഇന്നാണെങ്കിൽ ബില്ല് നമുക്ക് കേറ്റണേക്കാളും മുന്നേ ബില്ല് കൊണ്ട് തന്നു അല്ലേ, അപ്പം തന്നെ പോവായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നെല്ല് കയറ്റി തരാൻ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് തട്ടണ പരിപാടി ആയി. കാരണം അത് 4 മണിയോട് 3:30 കഴിഞ്ഞു, 4 മണിയായി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ. പിന്നെ മറ്റേ ആ ചേട്ടനെ പായ കെട്ടാനും സഹായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ പറയുക, പാലക്കാട് എത്തേണ്ട ടൈമിനാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. അതായത് കോട്ടയത്തു നിന്ന് ഇപ്പോൾ വണ്ടി എടുത്ത് പോകാൻ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വണ്ടി എടുത്ത് പോന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ ശരിക്കും കണ്ടമാനം ടൈം പോയി. ഇപ്പം എന്താ പറയുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല, പോയി പോയി പിടിച്ചാൽ കിട്ടില്ലല്ലോ. സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിടിച്ചാൽ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ആകെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പറ്റിയ സ്ഥലത്ത് നിർത്തി ഒരു ദോശയോ, നിങ്ങൾക്ക് എന്തൊരു ദോശ എന്ത് കിട്ടും എന്താ
ബിരിയാണി വേണ്ട, ബാക്കി എന്ത്, ദോശ, ഇഡ്ഡലി, ചമ്മന്തി, അങ്ങനെ എന്തായാലും കഴിക്കുന്നു അല്ലേ. പുട്ട്, ആ അപ്പൊ കുഴപ്പമില്ല. കഞ്ഞി, സന്തോഷമായി, ആ അപ്പൊ കുഴപ്പമില്ല. എനിക്കും കഞ്ഞി ആയാലും കുഴപ്പമില്ല. സത്യം പറഞ്ഞ് വേണമെന്നൊന്നും ഇല്ല. പിന്നെ ഞാൻ എന്താ പറയാ, കഴിച്ചില്ലെങ്കിൽ ഇവന് വിഷമാവൂലെന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കണതാ. ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിച്ചു കഴിഞ്ഞാല് ഇവന് വിഷമാവും. ആ അത് ശരിയാണ്, 3 മണിക്ക് കിട്ടുകയാണെങ്കിലല്ലേ അപ്പൊ പോവാണെങ്കിൽ കിട്ടിയാലേ സംഭവം. പക്ഷെ ഇത് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വൈകി. പിന്നെ അപ്പൊ ജീഷു ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് നമുക്കൊരു ഫുഡ് കട നോക്കി നിർത്തി കഴിച്ച് പോവാം. പിന്നെ ഉച്ചകലത്തെ ഫുഡ് സൂപ്പറായിരുന്നു. പിന്നെ ചെറിയ കുറ്റങ്ങളൊക്കെ ജീഷു പറഞ്ഞു, അതൊക്കെ എല്ലാവരും ക്ഷമിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു മലയാളിയുടെ വികാരമായതുകൊണ്ട് അല്ലേ. പായസത്തിന് മധുരം ഉണ്ടായിരുന്നില്ല, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, നമുക്ക് ഫ്രീ എന്നതല്ലേ. ആ എന്തായാലും പറഞ്ഞു പറഞ്ഞു ഇരിക്കട്ടെ, അവരെ അടുത്ത പ്രാവശ്യം ഒന്ന് മധുരം കൂട്ടട്ടെ അല്ലേ. ആ ഒരു ദിവസം എഴുതി വെച്ചോളട്ടോ നമ്മുടെ ഡയറിയിൽ. അപ്പൊ ആ വഴിക്കൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച് പോരാലോ. ഇന്ന ദിവസം ഇന്ന തീയതിയിൽ ഇന്ന സ്ഥലത്ത് ഇത് കൊടുക്കേണ്ടത്. അപ്പൊ അന്നൊക്കെ ഫുഡ് ഉണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11 ദിവസം അവിടെ കൂടുക നല്ലത് അല്ലേ. എല്ലാ പരിപാടികളും അവിടെ 101 പേരുടെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു തിരുവാതിരക്കളി. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 101 പേരിൽ കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ. ഒരു 10ഓ 15ഓ 20 ആളുണ്ടാവോ? ആ 20 ആളുടെ തിരുവാതിര ഉണ്ട്. ഞങ്ങൾ കുറച്ചേരം തിരുവാതിരക്കളി ഒക്കെ കണ്ട് അവിടെ നിന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, ടൈം പാസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മടുപ്പിക്കലായി ഇന്നത്തെ ഒരു ട്രിപ്പ്, എല്ലാ മടുപ്പിക്കലും തന്നെ. എന്നാലും ഇന്നും വീണ്ടും അടുത്ത മടുപ്പിക്കലായി. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, എവിടെയാണ് ഞാൻ, ഗൈസ് നാളെ നമ്മള് നമ്മുടെ താറിന്റെ ഡെലിവറി എടുക്കാൻ പോവാണ് കേട്ടോ. നമ്മള് 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസമാവാനാ പോണെ വണ്ടി ബുക്ക് ചെയ്തിട്ട്. അപ്പൊ വണ്ടി നമുക്ക് നാളെ കിട്ടും. അപ്പൊ നമ്മള് താറ് ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട. അതിപ്പോ ശരിക്കും 3ാറൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ നാളായി ബോംബെക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രിപ്പ് ഇനി മാറ്റി പിടിക്കുക ഇല്ലേ എന്നുള്ളത് അറിയില്ല. ചിലപ്പോ നേരിട്ട് ബോംബെ പോകാനുള്ള ഒരു പ്ലാനിങ്ങും കൂടി ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കട്ടെ എങ്ങനെയാണ് വേണ്ടത് ആലോചിച്ചിട്ട്. ഒന്നുമല്ല ബോംബെ അല്ലെങ്കിൽ മൂന്നാറ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കുറച്ച് ദിവസങ്ങൾ, അല്ലാണ്ട് 1 ദിവസം 2 ദിവസം അല്ല, കുറച്ചധികം ദിവസങ്ങളൊന്നും കറങ്ങിയടിച്ച് മെല്ലെ വരാമെന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പൊ താറിന്റെ വീഡിയോയ്ക്കായിട്ട് നാളെ എല്ലാവരും കാത്തിരുന്നോളാം. നമ്മുടെ ഡെലിവറി കിട്ടുന്ന വീഡിയോയാണ് നാളെ. കേട്ടില്ല, ബോംബെ പോവാണെങ്കിൽ ആ അത് ശരിയാ. ബോംബെന്ന് വിസിറ്റിംഗ് കാർഡ് മൊത്തം നമ്മള് ശരിക്കും പറഞ്ഞ ഈ ഒരു ട്രിപ്പേ, ഞാനിന്നൊരു കാര്യം ചെയ്യട്ടെ, ഇത് ശരിക്കും ബോംബെന്ന് മാത്രമാക്കണ്ട. നമ്മളിപ്പോ ഈ പോണ പോക്കുണ്ടല്ലോ, ഇതെന്ത് ഉദ്ദേശിക്കുന്ന ആള്? പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടാ ജീഷെ നമുക്ക് ക്ഷമിക്കാടാ. പിന്നെ നമ്മൾ പോണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറല്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് അതായത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തുള്ള ലോറി ബ്രോക്കർ ബുക്കിംഗ് ഓഫീസുകാരുടെ നമ്പർ മേടിക്കാനായിരിക്കണം അല്ലേ ഈ ട്രിപ്പ്. അത് ശരിയാ, അത് കാര്യട്ടോ. ഇപ്പം പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചത്, അപ്പൊ എന്തായാലും ഈ ബുക്കിംഗ് ഓഫീസുകൾ എവിടെയൊക്കെ കാണണം, അവിടെയൊക്കെ കുറെ ലോറികൾ കിടക്കണമെങ്കിൽ അവിടെ നിന്നൊക്കെ നമ്പറുകൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ചേർത്തിടാൻ പറയാം. അപ്പൊ എല്ലാ ഓട്ടങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത്, ഇപ്പൊ ഞാൻ 2 വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് കേട്ടോ, ഈ ലോറി ഓട്ടത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പില്. അപ്പൊ അതിലിങ്ങനെ ഓട്ടങ്ങൾ വരും നമുക്ക്. 12 വീലിന് ഓട്ടുണ്ട്, ഇപ്പോ എന്താ പറയാ, ആലപ്പുഴയിൽ നിന്ന് പാലക്കാട്ടേക്ക് അല്ലെങ്കിൽ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓട്ടങ്ങൾ വരും. അപ്പൊ നമുക്ക് 12 വീലിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഇപ്പൊ പാലക്കാട് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അടിയിൽ നമ്പർ ഉണ്ടായാലും വിളിച്ചിട്ട് ചേട്ടാ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ഇത്ര വാടക ഇത്ര രൂപ ചെലവ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ആ ഓട്ടം പോകാൻ പറ്റും. അപ്പൊ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടം കിട്ടാനായിട്ട് നല്ല എളുപ്പം, നമ്മൾ ഓരോ ആൾക്കാരെ വിളിച്ച് ചോദിക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം രാജീഷ് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തുനിന്നുള്ള വിസിറ്റിംഗ് കാർഡ് മേടിച്ച് അവരോടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറയാം. ഇപ്പം 2 പേരെ ആഡ് ചെയ്തപ്പോൾ തന്നെ കുഴപ്പമില്ല, ഇഷ്ടംപോലെ ഓട്ടങ്ങൾ അതിനകത്ത് കാണിക്കേണ്ട. പക്ഷെ നമുക്ക് ആ ഓട്ടങ്ങൾ ഇതേവരെ ഓടാൻ പറ്റിയിട്ടില്ല. ബ്രോക്കർമാരുടെ ഓട്ടങ്ങൾ തന്നെയാണ് ഓടാൻ പറ്റിയിട്ടുള്ളൂ, ഗ്രൂപ്പും ബ്രോക്കർമാർ തന്നെയാണ്. പക്ഷെ അതിൽ കാണിച്ചിട്ടുള്ളതിൽ നമ്മൾ ഓടിയിട്ടില്ല എന്ന് മാത്രം. കപ്പ, ബോട്ടി, കഞ്ഞി, മുട്ട, അത് പറ്റൂടാ. ആ അവിടെ ഉണ്ടായിരുന്നു ബോർഡ്, ഉണ്ടായിരുന്നു സംഭവം.
ഇനിയിപ്പോ പറഞ്ഞിട്ട് ഇല്ല, കഴിഞ്ഞു പോകുന്നില്ലേ. പിന്നെ അത് തന്നെയല്ല കേട്ടോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിപ്പോ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ കണ്ടു നിർത്തി അങ്ങനെയുള്ള ഒരു കാര്യവും നടക്കില്ല കേട്ടോ. ലോറിയും കൊണ്ടാകുമ്പോ ഈ 12 വീലിൽ എത്ര നീട്ടം കൂടിയ സാധനം എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോ വണ്ടി ഒതുക്കാൻ സ്ഥലമുള്ള സ്ഥലത്ത് എവിടെയാണോ ഹോട്ടൽ കാണുന്നത് അവിടെ കഴിക്കാം എന്നല്ലാണ്ട് നല്ല ഹോട്ടലിൽ നിന്ന് കയറി കഴിക്കലും അല്ലെങ്കിൽ അങ്ങനെ വണ്ടി ഒതുക്കിയിട്ടുള്ള കഴിക്കലൊക്കെ പകല് പറ്റില്ല. രാത്രി പിന്നെയും സ്ഥലമുള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, കിട്ടുന്ന സ്ഥലത്ത് ഏറ്റവും നല്ലത് നോക്കി ഒതുക്കിക്കോട്ടെ അജീഷ, നന്നായിക്കോട്ടെ. എന്തായാലും എവിടെയായാലും ഒതുക്കിക്കോ, ഒന്നും നോക്കണ്ട. പിന്നെ അജീഷ് ആണെങ്കിൽ ഇന്ന് പായ, ഒരു പായ അല്ല കിട്ടി, ഒരു പായ ആണെങ്കിൽ അവൻ എന്തെങ്കിലും അവിടെ നിൽക്കാം. രണ്ട് പായ കിട്ടി, അതുപോലെ മറ്റേ വണ്ടിയിലത്തെ ചേട്ടനും രണ്ട് പായ കിട്ടി. അപ്പൊ രണ്ടുപേരും വയ്യാണ്ടായിട്ടാണ് നിക്കണേ. അപ്പൊ അജീഷിന് ഇനി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട്, ഞാൻ കോട്ടയത്തിൽ നിന്ന് അങ്ങോട്ട് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂര് വരെ റെസ്റ്റ് ആണ് കേട്ടോ. തൃശ്ശൂര് ഞാൻ ഇറങ്ങി വീട്ടിൽ പോകും, മനസ്സിലായ. അവിടുന്ന് നീ പാലക്കാട്ടേക്ക് ഒറ്റയ്ക്ക് പോയിക്കൊള്ളണം. ഓക്കെ, ആ പേടിയൊന്നുമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവിടുന്ന് യൂണിയൻകാരെ വിടണോ? വേണ്ടല്ലോ, ആ പേടി ഇല്ലല്ലോ. ഓ പേടി, ആ സാനിന്റെ അടുത്തേക്കടെ പോയിട്ടില്ലെന്ന് പറഞ്ഞ അതിന് എലി ഓടിപ്പോയിപ്പോ പേടിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് അയ്യോ എലി എന്ന് പറഞ്ഞ ആളാ. എലീനെ പേടിക്കൂ പറയല്ലോ, വീഡിയോ കേൾക്കണ ആൾക്കാരുടെ ആൾക്കാർ എലീനെ കണ്ടിട്ട് നീ എതിനെ പേടിക്കണേ? കൊറേ എലികൾ റോട്ടിൽ ചത്ത് കിടക്കാറ്. ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ പോയപ്പോഴും കൊറേ ഇന്നത് വണ്ടി കൊണ്ട് വന്നപ്പോഴും എനിക്ക് പറഞ്ഞ ഫുള്ള് എലികളാ. ശരിക്കും ആ വഴിക്കൊക്കെ വരുമ്പോ നിറച്ച് തവളേനെ കിട്ടാൻ ചാൻസ് ഉള്ളതാ. പഴയ കാലത്തൊക്കെ തവളന്നൊക്കെ പറഞ്ഞ് പിടിച്ച് തിന്നൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേസാവും. അത് കാരണം രക്ഷയില്ല കേട്ടോ. ഇവിടെ ഉണ്ടോ കടി? ഉണ്ടാ പ്ലേറ്റും കാണാണ്ട് ലൈറ്റും കാണാണ്ട്. അപ്പൊ എന്നാ ഒതുക്കിക്ക, കുഴപ്പമില്ല. ആ ഉണ്ട് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്, ഒതുക്കെന്തായാലും. അപ്പൊ ഇവിടെ എന്തോ ഒരു കട കണ്ടിട്ടുണ്ട്, ഞങ്ങള് നോക്കി നോക്കട്ടെ. ഓ ചൂരലിന്റെ എല്ലാ സാധനങ്ങളും കിടക്കണ്ടല്ലോ ഒരുപാട്. ഓട്ടോറിക്ഷ നോക്കിക്കോ. ഞങ്ങള് വേറെ തട്ടുകടയിൽ വേറെ ഒന്നുമില്ല കേട്ടോ, പൊറോട്ട മാത്രം, ദോശ, പിന്നെ ഫുൾ സാധനങ്ങൾ കഴിഞ്ഞു. അജീഷ എന്താ ഉദ്ദേശിച്ചു വന്നേ? അതൊക്കെ തീർന്നു. ഇനിയിപ്പോ എന്തായാലും ഉണക്ക പൊറോട്ട കഴിക്കണ്ട വന്നു. പൊറോട്ട ബെസ്റ്റാ, പക്ഷെ വേറെ കറിയില്ലല്ലോ. ബോട്ടി അല്ലെങ്കിൽ ബീഫ് എന്നൊക്കെ പറഞ്ഞു വന്നതല്ലേ. ചിക്കൻ 65 ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഉള്ളത് ആകെ ഗ്രേവി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രേവി കൂട്ടി പൊറോട്ട കഴിക്കേണ്ട അവസ്ഥയായി. കുറേ നാളായി ബുൾസൈ തിന്നിട്ട്. അപ്പോൾ ബുൾസൈ തിന്നാനൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ബുൾസൈ പറഞ്ഞു. ശരിക്കും ആവശ്യമുള്ളതല്ല, എന്നാലും എല്ലാ ആൾക്കാരും ഇവിടെ നിറച്ചു ബുൾസൈ കഴിക്കുന്നുണ്ട്. അപ്പോൾ കല്ലുമ്പോൾ നിറച്ചു ബുൾസൈ കിടക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ട് പിന്നെ നമ്മൾ തിന്നാണ്ടിരിക്കരുത്തില്ല. അപ്പോൾ ഒരെണ്ണം പറഞ്ഞു, അതുപോലെ ഒരു കട്ടനായി. ഇനി നമ്മളല്ലേ വണ്ടി ഓടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് കയറാം വിചാരിച്ചു. ഇതെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആയി. അപ്പോൾ പിന്നെ കഴിക്കട്ടെ. ഗായ്സ്, നമ്മളിതേ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടിയിൽ കയറിയിട്ടാണ്. ഇനി ഒരു ഒറ്റ യാത്രയാണ്, നേരെ തൃശ്ശൂർ ചെന്നിട്ടാണ് ഞാൻ ഇനി വണ്ടി ഒതുക്കുള്ളൂ. അതുവരെ ഒറ്റ കണ്ടിന്യൂസ് ഇതാണ്. അജീഷ് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരുമ്പോൾ ഉറങ്ങും എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു കിടന്നുറങ്ങിക്കോ, ഒന്നും നോക്കാല്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് വഴിയും കാര്യങ്ങളൊന്നും അറിയാലല്ലോ തെറ്റാനായിട്ട്. ഒറ്റ വഴിയല്ലേ ഉള്ളൂ, നേരെ മൂവാറ്റുപുഴ. നേരെ മൂവാറ്റുപുഴ എന്ന് പെരുമ്പാവൂര് പെരുമ്പാവൂരിന്ന് അങ്കമാലി കൂടിയിട്ട് നേരെ നമ്മുടെ നാട്ടിലേക്ക്. അപ്പൊ അതുകൊണ്ട് വഴി തെറ്റാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കിടന്നുറങ്ങിക്കോ, റെസ്റ്റ് എടുത്തോട്ടെ. കാരണം അവൻ ശരിക്കുള്ള പണിയെന്ന് പണിത്. അപ്പൊ നമുക്ക് തന്നെ മാനസികമായിട്ട് വിഷമം തോന്നി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കൊട്ട് പണിയാനും പറ്റില്ല. പക്ഷെ വയറിന്റെ അസുഖങ്ങൾ കൊണ്ടുള്ള കംപ്ലൈന്റ് ആണ്. അതാണ്, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പം. പ്രത്യേകം ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള വയറിന്റെ അസുഖമുള്ളത് കൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന്. മനസ്സിലായി? ഇത് എന്തുട്ടാ കട്ടൻസോ ഈ കൊണ്ടുപോണേ? റബ്ബറിന്റെ ഈ വണ്ടി മെല്ലെ ആട്ടെ തോന്നുന്നു. അവിടുന്ന് പോയത് ഭയങ്കര മെല്ലയ. പ്ലൈവുഡ് കമ്പനിയിലേക്കാ? അതിന് കട്ട് ചെയ്തിട്ട് പ്ലൈവുഡ് ഉണ്ടാക്കാനുള്ള റോള് ഉണ്ടാക്കൂലേ. നല്ല പരിപാടിയാണ്. അപ്പോ നമുക്ക് ഇതേപോലെ തന്നെ ഓട്ടം കിട്ടുമോ? ബോഡിയില്ലേ, ബോഡി കഴിക്കേണ്ടി വരും. ബോഡിയുടെ ഉള്ളിൽ നിൽക്കണ ഇതാണല്ലോ പറ്റുള്ളൂ. അത് ശരിയാണ്, അത് എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഈ പാലക്കാട് എത്തുമ്പോ ഇപ്പൊ സമയം എത്ര? അജീഷ 10 അപ്പൊ 10 മണിയൊക്കെ ആയിട്ടോ? അപ്പൊ 10 ഉം 2 ഉം 12 ഒരു 4-5 മണിക്കൂർ വേണ്ടി വരില്ലേ? പിന്നെ ഈ വഴിക്ക് ശരിക്കും പറഞ്ഞു ആലപ്പുഴ നമ്മളിപ്പോ കയറ്റി തരുന്നത് ചങ്ങനാശ്ശേരി അല്ലേ. ചങ്ങനാശ്ശേരി റൂട്ടിലേക്ക് വരുന്ന സമയത്ത് ആരും ഈ വഴി ചൂസ് ചെയ്യില്ല കേട്ടോ. എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ നേരെ മറ്റേ വഴിക്ക് പോകുള്ളൂ, നമ്മുടെ വൈക്കം വഴി അല്ലേ. ആലപ്പുഴ ആ വഴിക്ക് ഇങ്ങനെ കയറി പോലെ ഉള്ളു. പക്ഷെ ഈ വഴിക്ക് സംഭവം കയറ്റിറക്കുണ്ടെങ്കിലും എനിക്ക് ഈ റൂട്ടാട്ടോ എന്തോ ഒരു ഇഷ്ടം.
തിരക്കില്ലല്ലോ. ആ തിരക്ക് കുറവ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കും പെക്കളും ആകെ ഒരു ഇതല്ലേ ഈശോ. നമ്മുടെ ഗ്ലാസ് കൊണ്ട് പോയപ്പോ അണ്ണൻ അണ്ണന്റെ നോക്കിയ കൂടുവണ്ടി. ഇങ്ങനത്തെ കൂടുവണ്ടിയാണ് ഈ ഞാൻ ചോദിക്കുന്നത്. നമുക്ക് പായ കെട്ടേണ്ട ആവശ്യമില്ല ജീഷോ. ഇങ്ങനത്തെ കൂടുവണ്ടിയാണ്. ആ ഇങ്ങനത്തെ കൂടുവാണെങ്കിൽ ഒരു സൈഡിൽ പായ കെട്ടണ ആവശ്യമില്ല. ഈ ലോഡ് കയറ്റിയും കയറ്റുകയും ചെയ്തുകൂടെ. അതിന്റെ അഭിപ്രായം എന്താ? മുകളിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയാക്കാം. അപ്പൊ പിന്നെ ഈ മുകളിൽ ആൾക്കാർക്ക് കയറിയെന്ന് നടക്കില്ല. പക്ഷെ ഇതാകുമ്പോ ശരിക്കും പറഞ്ഞ പായ കെട്ടണ പണി എന്ന് പറഞ്ഞൊരു വലിയ പണി. ആ പണി ഇല്ലാണ്ടിരിക്കില്ല. മറ്റേതുപോലെ കൂട് പണിയുണ്ട് വരും. പക്ഷെ അത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു കൂട് പണിയുന്നത്. അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഈ വഴിക്ക് നല്ല കയറ്റിറക്കങ്ങളായതുകൊണ്ട് തന്നെ എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്ത് ഓടിക്കാൻ കഴിഞ്ഞ ദിവസം ഒരുപാട് കമന്റുകൾ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്തിട്ട് ആവശ്യത്തിന് എഞ്ചിൻ ബ്രേക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് പോകണം. എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക് കുറവ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ആരും പറഞ്ഞു മൈലേജ് കൂടുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇതേവരെ പിടികിട്ടില്ല. നമ്മൾ എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്തുകൊണ്ട് മൈലേജ് അങ്ങനെ കൂടും എന്നുള്ളത് അറിയണില്ല. സാധാരണഗതിക്ക് നമ്മൾ എഞ്ചിൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ ഒരു പിടുത്താണ് സാധാരണ വരുന്നത്. ഇപ്പോൾ ബ്രേക്കുമ്പോൾ കാല് വയ്ക്കുമ്പോൾ ചൂടാവുമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കുമ്പോൾ കാല് വയ്ക്കേണ്ട നമുക്കൊരു ഗിയർ ആറാമത്തെ ഗിയർ എന്നുള്ളത് അഞ്ചാമത്തേൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി കുഴപ്പമില്ലാണ്ട് അങ്ങനെ പൊക്കോളും. അപ്പോൾ എന്താണ് അങ്ങനെ കമൻറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ കമൻറ്റ് ഞാൻ കണ്ടു. അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയുക, എഞ്ചിൻ ബ്രേക്ക് ഓടിച്ച ഇത് കിട്ടുന്നു, മൈലേജ് കിട്ടുന്നു. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന് കയറ്റം കയറി വന്നിട്ട് ഇപ്പോൾ രണ്ട് മുമ്പ് തന്നെയാണ് കണ്ടിന്യൂസ് മൈലേജ് കാണിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഫുൾ ഡീസൽ അടിച്ചു കഴിഞ്ഞാലാണ് അറിയുള്ളൂ എങ്ങനെയാണ് കൂടുതലാണോ നമുക്ക് കിട്ടുന്നത് കുറവാണോ കിട്ടുന്നത്. ഈ വലിയ വണ്ടി പറഞ്ഞ പോലെ തന്നെ മുന്നിൽ നമ്മളെക്കാളും വെയിറ്റ് കൂടി വണ്ടി പോകുന്നതുകൊണ്ടേ നമുക്ക് അങ്ങോട്ട് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല അല്ലേ. അവിടെ 60 ഒന്ന് കണ്ടിന്യൂസ് മുട്ടിച്ച് പോകാൻ നമുക്ക് പറ്റണില്ല. 40-50 ആ കിടന്ന് കളിക്കുന്നത് ഏറെ ഇപ്പോൾ 6-ാമത്തെ ഗിയർ ഇടാൻ പറ്റണില്ല. ഇത് ചെറുവണ്ടിക്കാരടക്കി വന്നിട്ട് കുറേ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ അങ്ങോട്ട് തെറ്റിച്ച് ഇങ്ങോട്ട് തെറ്റിച്ച് ഇപ്പം നേരത്തെ ഒരാൾ കുറേ നേരമായിട്ട് മെല്ലെ പോവുക. അത് കഴിഞ്ഞിട്ട് ആള് ഇൻഡിക്കേറ്റർ ഇട്ടു റൈറ്റിലേക്കുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കിടന്ന് പൊക്കോട്ടെ എന്നുള്ള കണ്ടീഷനിൽ ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് വെച്ച് ഞാൻ മെല്ലെ മെല്ലെ അങ്ങനെ കയറി 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 ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആൾ ഒറ്റിടുക്കില്ല അപ്പുറത്തേക്ക്. ആളതിൽ തിരിയാനായിരുന്നു വന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഇത് കാണിക്കണ്ടേ, വണ്ടി കുറച്ച് അങ്ങോട്ട് പോവേ എന്തെങ്കിലും ഒന്നുമില്ല. ആളെ ചെന്നിട്ട് ഒറ്റിടുക്കില്ല. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഓടിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ വലിയ ഇതാണ്. ഈ തടിവട്ടിയിൽ നമുക്കൊന്ന് കിടക്കണം അല്ല എങ്ങനെയെങ്കിലും. ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിവട്ടിയിൽ കിടക്കണം. കുറേ നേരം എൻ്റെ ബാക്കിൽ കിടന്ന് കളിക്കുന്നത് കാരണം നമുക്കിനി എന്താ പറയുക ഒരു സുഖത്തിന് വണ്ടി ഓടിക്കാൻ പറ്റില്ല, അത് ഫ്രീ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെയാണ് ഈ നിറച്ച വളവുകളോ ഒന്നോ ഓട്ടേക്ക് ഇത് കയറാന്ന് വെച്ചാൽ കാറല്ലല്ലോ, ബാക്ക് കയറി വരില്ല. നമ്മൾ കയറണമെന്ന് ഉദ്ദേശിച്ച ഈ ഫ്രണ്ട് കയറി പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കും കൂടി കയറി പോരല്ലേ, നമ്മളെ കയറും. നമ്മൾ കടിജോലി കൊണ്ട് മുന്നില് അതെന്തോ പ്രശ്നമാക്കിയിട്ടുള്ളതാണ് സംഭവം. അത് ബ്ലോക്കൊന്നുമല്ല, നമുക്ക് പോയായിരുന്നു ഇഷ്ടം. അയാള് ഇനിയും തടിവണ്ടികൾ തന്നെയാണ് ആ മുന്നിൽ കൂടെ നോക്കാൻ. തടിവണ്ടികൾ കൂടുതലാണെന്നുണ്ടല്ലേ ഈ വഴിക്ക്. തടിവണ്ടികൾ കൂടുതലാ ഒക്കെ ഈ പെരുമ്പാഴത്തേക്ക് ഇതിലേക്ക് പ്ലൈവുഡ് ഉണ്ടാക്കാൻ അതിനു പോണ വണ്ടികളും അവിടെ ആവും. അത് ഈ പറഞ്ഞ പോലെ കയറ്റൊക്കെ വരുമ്പോൾ എല്ലാ വണ്ടിയും ഇങ്ങനെ മെല്ലെ 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 ഇണഞ്ഞല്ലേ കയറണം. അപ്പൊ തടിവട്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് സാധാരണ വെയിറ്റ് വെട്ടിട്ട് ഭയങ്കര കൂടുതലാവില്ലേ. അപ്പൊ അവൻ വലിച്ചു വലിച്ച് മെല്ലെയാണ് കയറി പോകുള്ളൂ. അങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ലോഡ് അജീഷ വെയിറ്റ് കുറവാന്നാട്ടോ എന്തൊരു മനസ്സിലെ തോന്നല്. ഇല്ലേ വണ്ടി കാലുവണ്ടി പോണ പോലെ പോകണ്ട് ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു 20 ടണ്ണിന്റെ താഴെ വരാൻ ചാൻസ് ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഇത് കാലം 10 ഡേയിൽ കുറയുന്നനുസരിച്ച് നമ്മളവിടെ ചെല്ലുമ്പോ വാടക ഉണ്ടാവില്ല നമുക്കേ. എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ നെല്ലൊക്കെ കയറ്റുകയാണെങ്കിൽ ഒരു 25 ടണ്ണ് മുത്തിട്ട് കയറ്റാനുള്ള കാര്യം ചെയ്യണം. അവര് കേട്ടില്ല, അവർക്ക് ഇതേ കേട്ടാ മതി. ആ 3 തന്നെ ഇട്ടിട്ട് പോയി കേട്ടാ പറ്റാണ്ടല്ലേ. അത് ശരിയാണ്. അപ്പൊ അങ്ങനെ
പാലിക്കാട് ടോൾ പാസിൽ ഒരര മണിക്കൂറായിട്ടാണ് നിൽക്കണം. രക്ഷയില്ല, എന്താ പറയുക, വെറുതെ നമ്മൾ നിന്ന് സമയം കളയാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാന്ന് പറയില്ലേ. ഒരു വണ്ടി റീഡാവണില്ല, അതിനായിട്ട് നമ്മൾ ഒരര മുക്കാൽ മണിക്കൂർ ടോളിലൊരു സംഭവത്തിനും കൂടി കിടക്കാൻ കിടന്നിട്ട് വെറുതെ ഒരു ഉപകാരമില്ലാന്ന് പറയില്ലേ. തൊണ്ടയിലെ വെള്ളം വെച്ച് വെറുതെ ഏത് പിള്ളേരുടെ എല്ലാ വണ്ടിയും പാക്ക് എടുക്കാൻ പറഞ്ഞു. ഈ കണ്ട ടിപ്പറുകളും ഈ കണ്ട സാധനങ്ങളും മുഴുവൻ 10-25 വണ്ടി പാക്ക് എടുക്കുക, അത് ഒതുക്കിയിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യല്ലോ ചെയ്യാം. അങ്ങനെ നമ്മള് മണ്ണുത്തി തറയിട്ടാ ആ ടോളിന്റെ അവിടെ കിടന്ന് കുറെ മോളിയിട്ട കാരണം ഇപ്പൊ എന്തായി വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിലെ വെള്ളം വെച്ചി അതുണ്ടായത്. എത്ര സമയമായിരുന്നു ഒരാളൊന്നും ചോദിക്കണമില്ല പറയണമില്ല, എന്താ പറയാ, തോന്നിയ പോലെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെയുള്ള പരിപാടിയാണ് കേട്ടോ. മടുപ്പിക്കാണ് മനുഷ്യനെ. അപ്പൊ നമ്മളിവിടെ ഇറങ്ങി ദേ അജീഷ് വണ്ടി കൊണ്ട് പോവാണ് കേട്ടോ. എന്നെ ഇറക്കി ഇനിയിപ്പോ നേരെ അജീഷ് പാലക്കാട്ടേക്ക് വിടുകയാണ് ഞാൻ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ദേ മുത്തും കേറി ഇനി ഇതേ കേറി വന്നപ്പോ തന്നെ എനിക്കൊരു പാട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. കാരണം രാത്രി 11 മണിയായി ഞാൻ എത്തിപ്പോ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാട്ടൊക്കെ ഒരു മണിയായി ആ പാട്ടൊക്കെ പാടി സന്തോഷിപ്പിച്ചു. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ 5-ാം തീയതി ആയി കഴിഞ്ഞു. അപ്പൊ നാളത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താറ് മേടിക്കാൻ പോകുന്നതാണ്. താറിന്റെ ഡെലിവറിയാണ്. 3 മാസം വെയിറ്റ് ചെയ്തിരുന്നത് നമുക്കങ്ങനെ ബ്ലാക്ക് താറ് കിട്ടാൻ പോവുകയാണ്. ഇല്ല, 3 മാസം അത് കണക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു. 4 മാസം ആയി എന്ന് പറഞ്ഞിട്ട് ഇല്ല, 4 മാസം ആയി ഉണ്ടാവില്ല, ഇത് ഏപ്രിലല്ലേ. 4-ാം മാസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വെച്ച് നോക്കുമ്പോൾ 3 മാസം ആയിട്ടുള്ളൂ. 3 മാസം കഴിഞ്ഞുണ്ടാവും ചിലപ്പോ അല്ലേ, അന്ന് തോന്നുന്നു 3 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ കലക്കാൻ വേണ്ടി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ. അതോടൊപ്പം തന്നെ നമ്മൾ വന്നപ്പോ തന്നെ ടൂറും പോകുന്നതായിരിക്കും അല്ലേ. എന്റെ തൊണ്ട പോയി ഗൈസ്, ആ ടോളില് ഓടിയിട്ടുണ്ട്. 6-ാം തീയതി മുത്ത് ജയിച്ചില്ലെന്നുള്ളത് അറിയും. ഫീസ് കൊടുത്ത് പഠിക്കണം നല്ല, എന്തായാലും ജയിപ്പിക്കാണ്ടിരിക്കില്ലടാ. അപ്പൊ തന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നാളെ കാണാം. ഓക്കേ.